നമസ്കാരം എല്ലാവർക്കും. ഈ പ്രാവശ്യം ഞാൻ കണ്ട സിനിമ ദി ഹമ്മിംഗ് ബേർഡ് പ്രോജക്റ്റ് എന്ന് പറയുന്ന 2018 ഇറങ്ങിയ ത്രില്ലർ ഡ്രാമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കിം ന്യൂയൻ എന്ന ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നതും. ഇതിനകത്ത് പ്രൈമറി കാസ്റ്റിൽ സ്റ്റാർ ചെയ്യുന്നത് ജെസ്സി ഐസൻബർഗ്, അലക്സാണ്ടർ സ്കാർസ്ഗാർഡ്, മൈക്കൽ മാൻഡോ, പിന്നെ സൽമ ഹയക് ആണ്. നല്ല കാസ്റ്റാണ് അത്, വളരെ. അത് ഞാൻ അതിനെപ്പറ്റി ഫർദർ പറയാം. ഓവറോൾ ബേസിക് മൂവിയുടെ പ്രമിസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിനെ പറ്റിയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഫർമേഷൻ കിട്ടുന്ന ഇൻ്റർനെറ്റ് സോഴ്സ് അവർ സ്പീഡ് ഇൻക്രീസ് ആ കിട്ടുന്ന ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുന്ന രണ്ട് വ്യക്തികളുടെ കഥയാണ്. അത് പ്ലേ ചെയ്യുന്നത് ജെസ്സി ഐസൻബർഗും അലക്സാണ്ടർ സ്കാർസ്ഗാർഡും ഉണ്ട്. അവർ റഷ്യൻ ഒറിജിനിലുള്ള രണ്ട് കസിൻസ് ആണ്. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു വളരെ പാക്ഡ് മൂവിയാണ്. ഇൻ ടേംസ് ഓഫ് കൺസെപ്റ്റ് കൺസെപ്റ്റ് ഭയങ്കര പാക്ഡാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഒരു ലിറ്ററലി ഒരു നേരെ ഒരു പൈപ്പ് ലൈൻ, കാൻസാസ് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് ന്യൂയോർക്ക് വരെ ഒരു നേരെ ഒരു പൈപ്പ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിനിടയ്ക്ക് നടക്കുന്ന കോർപ്പറേറ്റ് കോമ്പറ്റീഷനും ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ തരണം ചെയ്ത് അവരത് അത് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ കഥ. അവരെ സഹായിക്കുന്ന ആളായിട്ടാണ് മൈക്കിൾ മാൻഡോ വരുന്നത്. അപ്പം നല്ലൊരു ഓവറോൾ നല്ല വെൽ മെയ്ഡ് മൂവിയാണ്. മൂവിയുടെ പ്രൊഡക്ഷനെ പറ്റി കുറ്റമൊന്നും പറയാനില്ല. മ്യൂസിക്കും അങ്ങ് ഓർത്തിരിക്കുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല എങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, സൗണ്ട് ബേസ് ചെയ്തുള്ള എല്ലാം മോസ്റ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നുമല്ല. സിനിമാറ്റോഗ്രഫി നല്ലതാണ്. ഏതൊരു നല്ലൊരു ഹോളിവുഡ് സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രഫി പ്രതീക്ഷിക്കാം. നല്ല കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഓവറോൾ ഒരു നല്ല ഫീൽ ഗുഡ്, ഇവൻ ദോ ത്രില്ലർ സിനിമയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് അപ്രോച്ച് പല സന്ദർഭങ്ങളിലും അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. പിന്നെ കാസ്റ്റിൽ ജെസ്സി ഐസൻബർഗ് ആസ് യൂഷ്വൽ വളരെ നല്ലോണം പുള്ളി ഇത് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ എല്ലാവർക്കും, ഭൂരിഭാഗം ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ റോള് ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിനകത്ത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട റോളാണ്. അപ്പം ആ അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ട് എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് ജെസ്സി ഐസൻബർഗ് കൊടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡിങ്, ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് വളരെ ഇംപ്രസീവ് ആണ്. പിന്നെ മൈക്കിൾ മാൻഡോ ഇതിനകത്തുണ്ട്. പുള്ളി ബെറ്റർ കോൾ സോളിനകത്ത് നമ്മൾ അദ്ദേഹത്തെ, ഞാൻ അവസാനം അദ്ദേഹത്തെ കണ്ട അവിടെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു റോൾ. അതിനകത്തെ റോളുമായിട്ട് സിമിലർ ആണ് കുറച്ച്, പക്ഷേ അത്രയും ഡാർക്ക് ഒരു ക്യാരക്ടറല്ല. വളരെ ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. ആസ് എ ക്യാരക്ടർ സൈഡിൽ ഉള്ളൊരു റോളിൽ വളരെ നല്ലോണം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സൽമ ഹയക് ആണ് ഒരു കൈൻഡ് ഓഫ് എൻ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഇസ് ദാറ്റ് എനിക്ക് സൽമ ഹയക്കിൻ്റെ ആക്ടിങ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇറ്റ്സ് ഗുഡ്, പക്ഷെ എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഞാൻ കൺവിൻസ്ഡ് അല്ലാതിരുന്നത്. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാലും ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നത് അൺഡൗട്ടഡ്ലി അലക്സാണ്ടർ സ്കാർസ്ഗാർഡ് ആണ്. കാരണം ഈ മനുഷ്യൻ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഡയലോഗ് ഡെലിവറി എല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ടാർജൻ സിനിമയ്ക്കകത്ത് കണ്ട, അല്ലെങ്കിൽ ആ നോർത്ത് മാൻ എന്ന സിനിമയ്ക്കകത്ത് കണ്ട ആ വ്യക്തിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അലക്സാണ്ടർ സ്കാർസ്ഗാർഡിൻ്റെ. ജെസ്സി ഐസൻബർഗിൻ്റെ ആണ്, പക്ഷേ അലക്സാണ്ടർ സ്കാർസ്ഗാർഡിന് ഇത്രയുടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാനെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. സോ കാസ്റ്റ് വളരെ നല്ലതാണ്. ഓവറോൾ സ്റ്റോറി ഈസ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്, ബട്ട് ഇംപ്രൂവബിൾ ഒരു എക്സിക്യൂഷനാണ്. എന്നുവെച്ചാൽ എസ്പെഷ്യലി ടുവേർഡ്സ് എൻഡിങ് ഒരുപാട് നല്ല ആക്ടിങ് പെർഫോമൻസസ് ഉണ്ടെങ്കിലും എൻഡിങ് ഒരുമാതിരി നമുക്ക് നമ്മൾ സാറ്റിസ്ഫൈയിങ് അല്ല. സാറ്റിസ്ഫൈയിങ്ങിൻ്റെ മാത്രമല്ല, അതൊരു ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് സർട്ടൻ തിങ്സ് അങ്ങനെ അങ്ങ് ചെയ്യുകയാണ്. അത് ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്ക് പല കാര്യങ്ങളും തോന്നിയത്. ഒരുപാട് പറയാൻ കഴിയില്ല, സ്പോയിലേഴ്സ് വരും. പക്ഷെ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഈ ടെക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ത്രില്ലേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടേക്കാണ്. ഏറ്റവും
സാറ്റിസ്ഫൈയിങ് ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ സെർട്ടൻലി ഒരു മൂവി ബഫായിട്ടൊക്കെ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും കണ്ടിരുന്നാൽ നല്ലൊരു സിനിമയാണ്. അതിൽ കൂടുതൽ ഇതിനെപ്പറ്റി ഒത്തിരി പറയാനില്ല. ചെക്ക് ഇറ്റ് ഔട്ട് വെൻ യു ഹാവ് ദ ടൈം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആണ്. ഓവറോൾ കുറ്റം പറയാൻ നമുക്ക് ഒന്നുമില്ല, എങ്കിലും ആ സ്ക്രിപ്റ്റിൽ വരുന്ന ചില പാളിച്ചകളും പിന്നെ കുറച്ച്, ഞാൻ ഇത് എനിക്ക് അതിനെപ്പറ്റി അധികം അറിയത്തില്ല, ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റ് ബഫല്ല, അതുപോലെ എനിക്ക് ഫൈനാൻസിനെ പറ്റിയോ അതിൻ്റെ ടെക്നോളജിയെ പറ്റിയോ ഒത്തിരി അറിവില്ല, ബേസിക് ആയിട്ടുള്ള നോളജേ ഉള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി ഹൗ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക്സ് എന്നുള്ളത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്, ഇങ്ങനെയല്ല എന്ന് ഞാൻ പലയിടത്തും വായിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൽ പാളിച്ച വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാനൊരു അതോറിറ്റി അല്ല ഞാൻ, അതുകൊണ്ട് അതിനെപ്പറ്റി അധികം കമൻ്റ് ചെയ്യുന്നില്ല. പിന്നെ ഗിവ് ഇറ്റ് എ ഷോട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എന്ന് ഞാൻ പറയും, അല്ലാതെ മസ്റ്റ് വാച്ച് ഒന്നുമല്ല. സോ താങ്ക് യു, എല്ലാവർക്കും നല്ലത്.